ഹലോ ഗയ്സ് അപ്പോൾ നമ്മളെ ആദവിന നമ്മൾ കൊടുക്കാണ് കോഴിക്കോട് പൊറ്റമ്മൽ കാണ കൊണ്ടുവന്നത് അപ്പോൾ ആള് ഷാറായിരുന്നു നല്ല കുട്ടിയാണ് അടിപൊളി കുട്ടി അപ്പോൾ വെനൊന്ന് ആടെ കൊടുത്തിട്ട് പോരണോ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഓരോരോ കാര്യങ്ങൾ അറിയാം ഇന്ന് നമുക്ക് മേജറിന് വേറൊരാൾക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് കുറച്ച് കണ്ടൻസുകൾ നമ്മൾ കൂട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതമ്മ വണ്ടി കയറി ചെറിയ കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് സൗണ്ട് ഇങ്ങോട്ട് നല്ലോണം കിട്ടൂല ബാക്കിയൊക്കെ അഭിവിക്ക പറയൂ അഭിവിക്ക കാണാം അതിൻ്റെ ആളല്ലേ അപ്പൊ നമ്മളിങ്ങനെ വരുന്ന റൂട്ടില് അതുൽഭായ് ഇരുട്ടത്താ നിക്കുന്ന വെളിച്ചം കൂടിയിട്ട് അതുൽഭായ് നമ്മുടെ ക്ലിയർ ആകുന്നില്ല അതുൽഭായ് ചങ്കുമ ചങ്ക് ഞങ്ങള് കാണണ്ടെന്ന് വിചാരിച്ചാലും പണ്ടാരോ പണ്ടാരോ പറഞ്ഞ പോലത്തില് ബൈമലൊക്കെ അത് വെച്ചുത്തി പിക്കുക ഞങ്ങള് പോണ വൈക്കൊക്കെ ആശാന എയിലോ പോയാലോ എങ്ങനെ നോക്കിയാലോ ഞമ്മളെ ഒരു കുതിരനെയായിട്ട് പൊറ്റമ്മൽക്ക് പോവുകയാണ് അപ്പോഴാണ് മൂപ്പര് ബൈമൽ ഇവിടെ ഉണ്ട് കാറുമായിട്ട് ഇങ്ങനെ ഇവിടെ നിക്കുക അപ്പൊ പുതിയ പരിപാടിയാ എലഫന്റ് എലഫന്റ് വലിയ വലിയ പരിപാടിയാ എലഫന്റ് അംബ്രേല രഹസ്യ നമ്മ പിന്നെ പറയാ നമുക്ക് കൊറേ വിശേഷങ്ങൾ പിന്നെ അറിയാണ്ട് അതുൽഭായി ആയിട്ട് നമ്മളിങ്ങനെ വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കാണ് അതുൽഭായി ഡണ്ണാണ് നമ്മളിനി മുമ്പോട്ട് പോകും കുത്തിക്കും ഞങ്ങള് കുതിര ഫീൽഡില് തകർക്കാൻ കഴിയൂല ഒരു ശക്തിക്കും അമ്മാതിരി മുന്നേറ്റം ഞങ്ങൾ കാഴ്ചവെക്കും ഇൻഷാല്ലേ അതുൽഭായ് നോക്കല്ലേ അതുൽഭായിന്റെ പിന്നെ നമ്മളും ഉണ്ട് ഞാന് ജവഹർ ബാസി അതുൽഭായി പൊളിച്ചാട്ടക്കും ഞങ്ങള് അതുൽഭായി പറഞ്ഞിരിക്കുന്ന ഒരു രക്ഷയില്ല എതിർപ്പുകളെ മറികെട്ടെന്ന് കന്മതികൾ പൊളിച്ചാട്ടക്കി ഞങ്ങൾ മുമ്പോട്ട് പോകും പറയുന്നത് ഞങ്ങളാ ഓക്കെ അപ്പൊ നമുക്ക് നേരെ എന്താക്ക ആദവിനെ എടുക്കാൻ പോവാ ആദമ ഉടക്കി നമ്മളോട് ഇറക്കാൻ പോവാണ് അടുത്തിനെ വിദേശത്ത് നമുക്ക് വളരെ വൃത്തിയാണ് ഓക്കെ ആദത്തിന് അബീബ്ക്ക വണ്ടി നിറക്കാൻ പോവാണ് ആദം യെസ് വെൽ ഡൺ മൈ ബോയ് വണ്ടി കയറാൻ ഇറങ്ങിയ നമ്മളെ മോനൊരു പ്രശ്നമില്ല പൂലിക്കൂട്ടിയാ യേ അപ്പം ഇതാണ് ഇവിടുത്തെ അവകാശി കുതിരനോണം അറിയല്ലേ എന്തെ കുറെ കാലമല്ലേ കുതിരനോണം അറിയുന്നത് എന്നിട്ട് ഇപ്പൊ വാപ്പ സാധിപ്പിച്ചു തന്നെ വന്നോ ഏ എന്താടാ ആണുള്ളൂ വേറെ ഒന്നുമില്ല ഈ കുതിരനെ പറ്റി രണ്ട് വാക്ക് കറി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കുതിരനെ പറ്റിയപ്പോ എന്തായാലും എന്റെ ഇത് സ്നേഹമുള്ള ജീവിയല്ലേ നല്ല സ്നേഹിക്കൂ എങ്ങനെയാ കൊടുക്കുന്ന അതേ വഴി തിരിച്ചു തരൂ ഏ അതല്ലാത്തൊരു അറിവാട്ടോ കൊടുക്കുന്ന അതേ മാതിരി തിരിച്ചു തരുമല്ലേ സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ അതേപടി ഇങ്ങോട്ട് കിട്ടുമെന്ന് ആ നമ്മളെങ്ങോട്ട് അറിവുള്ള ആളാവേ നീ റൈഡ് ചെയ്യൂലേ സൂപ്പറായിട്ട് റൈഡ് ചെയ്യുന്ന പറഞ്ഞേ അല്ലേ എന്താടാ കുതിര വരുമ്പോ പേടിക്കുന്നേ ഇതെന്താ എന്റെ അക്കോറിയോ പോണ്ട് ആ അതിലെന്തൊക്കെ മീണ്ടേ ചുണ്ടു എന്താ ചുണ്ട് എന്താ എനിക്ക് അറിയൂലട്ടോ ചെമ്മീൻ ആ അങ്ങനെ പറയും മതി പഴയ പത്താം ക്ലാസ്സാണോ ആദം പുതിയ വില്ലയിലേക്ക് കയറാണ് ആദത്തിന്റെ ആദത്തിന്റെ പുതിയ വില്ല ഇത് ഇവിടെ ഉള്ള വേറെ കുട്ടിപ്പട്ടാണ് അല്ലേ ഇവിടെ നോക്ക് ചിരിക്കുന്നു ചിരിക്കടാ അപ്പൊ നമ്മള് ആദമിന് ആ റഫീഖാന്റെ മോനെ അമീൻ മുഹമ്മദ് അമീൻ അമീൻ ഏൽപ്പിക്കാൻ പോവാണ് അമീൻ നല്ല മൊഞ്ചായിട്ട് നോക്കൂല്ലേ ആദമിന് പേരൊക്കെ മാറ്റുന്നുണ്ടോ അല്ലെ ആദം തന്നെ ആദം തന്നെ പേര് നല്ല അർത്ഥമെന്നാണ് അമീൻ പറയുന്നത് അപ്പൊ അമീൻ നല്ല റൈഡറാണ് ഇടുക്കിന്റെ മുമ്പ് ഗൗതത്തിന്റെ അടുത്ത് പോയിട്ട് ചെറിയൊരു പരക്കൊക്കെ പറ്റിയിരിക്കുന്നത് പരക്കുകളൊന്നും ഇല്ലാതിരിക്കട്ടെ ഒരാളും ഷാറാ നല്ല കോൺഫിഡന്റ് ആണ് മോനെ അതുകൊണ്ട് തന്നെ നമ്മൾ അമീൻ ഏൽപ്പിക്കാൻ പോവാണ് ആദമിന
പൊരനോട് അനുബന്ധിച്ച് തന്നെ കേട്ടോ വല്ല സ്റ്റേബിൾ എപ്പോഴും കുതിരനെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കൊലയിൽ തന്നെ ആ സ്റ്റേബിൾ പറ്റിയത്. അപ്പൊ എനിക്ക് അങ്ങനെ സങ്കടം ഉണ്ടോ കുതിരനെ കൊടുത്തേല് ഇല്ലേ പോയി വലിയ ദൂരമൊന്നുമില്ല അല്ലെ, വന്ന് ഇങ്ങ് നോക്കാൻ പറ്റുന്ന നല്ലുണ്ട് അല്ലേ. ഒന്നും കഴിക്കണ്ട, അതേപടി ഇങ്ങ് കുടിക്കണേ സാ, ഞാനാ കുടിക്കുക. അതാ നമ്മുടെ കൊച്ചുമോൻ ബേക്കിലെ കാലം എടുക്കാൻ പോവാണ്. പോട്ടെ, കാലം എങ്ങനെ വിഞ്ഞു പോട്ടെ, വിഞ്ഞോ വിഞ്ഞോ വിഞ്ഞോ, നിങ്ങൾ കൊതിക്കാൻ മതി. എന്തിച്ചൂടെ അതം അപ്പ ചെയ്തോടി എന്നിട്ടാ കാലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അടച്ചോ നിറങ്ങോട്ടാ, എന്നിട്ട് ഇതടി കൂടി അപ്പുറത്തേക്കാൻ പോളേ, അടി കൂടി പോടാ, ഇവിടെ അല്ലടാ, ഇവിടെ വാ ഇവിടെ വാ, മോണ്ടോടെ ഇത്രക്കും പച്ച പാവായ കുതിരനെ ഈ പഠിക്കുന്നത് അപ്പുറത്തെ കാലം പറ്റി വേക്ക് പറ്റി. അങ്ങനെ ഒഴിഞ്ഞു പോകണ്ടോ, ഒറ്റയടിക്ക് പോയി പിടിക്കരുതേ. റഫീഖാൻ്റെ മോൻ കുതിരനെ ചെക്കപ്പിലാണ്. കുതിരക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഒക്കെ ചെക്ക് ചെയ്തിട്ട് എന്താ എൻ്റെ അഭിപ്രായം? പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ല ക്യാരക്ടർ അല്ലേ. പറയണോ ആണോ? ഉറക്കാൻ പറയടാ, കേൾക്കില്ല. ആ മതി. കുറച്ച് ടീമുണ്ട് മുട്ടായ കയറ്റി വരുന്നത്, കടല മുട്ടായ കയറ്റി. ഏ വരി കുതിരക്കൊന്ന് എനിക്കും തരണം കേട്ടോ. ഏ ഒന്ന് കുതിരക്ക് ഒന്ന് എനിക്കോ, എന്നാ കൊടുത്തോളി, നാദമേ വാങ്ങിക്കോ. ആ അതും തിന്നു മോളെ, കൊടുക്കേ. ആ വിഞ്ഞെടുക്കാൻ അറിയല്ലേ. ഇവനെ മൂന്ന് നാല് വയസ്സായിട്ടുള്ളടോ, ചെറിയ മോനാ. പല്ലൊക്കെ നോക്കിങ്ങിയതാ, അന്നിപ്പല്ലോ വന്നില്ല. ബംഗാളി കാറ്റ് ഭയങ്കര തോണ. ഇത് കുളിപ്പിച്ച കളർ വെക്കൂലേ, ഫംഗസ് വന്നിക്കാ. റെഡിയാകോ? എന്താ ഓക്കെ. എന്ത് പഞ്ച അല്ലേ, ഉൾപ്പഞ്ച അല്ല, സെമി പഞ്ചോ ഉൾപ്പഞ്ച അല്ലേ. ആ അത് പഞ്ചാണ് കാറ്റ്. ഇവിടെ അങ്ങനെ പലതരം കാറ്റുകളുണ്ട്. മുപ്പത് അതിൻ്റെ ഒരാളാണ് കാറ്റിൻ്റെ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഓക്കെ, അപ്പം അതൊക്കെ കുട്ടികളിതാ, 1 2 3 4 നാലാൾ ഇവര് നമ്മളെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഓക്കെ, കഴിഞ്ഞോ കാറ്റ് കഴിഞ്ഞോ? ആ പഞ്ച അല്ലേ, ഇത് പഞ്ചല്ലേ. ആ ഇതും പഞ്ച. ഇത്രയും പൂച്ചകളുണ്ട് ഇവിടെ, ഒക്കെ വലിയ വിലൻ്റെ പൂച്ചകളാട്ടോ. 1 ലക്ഷം 2 ലക്ഷം 2.5 ലക്ഷം 50,000 ഒക്കെ വിലയുള്ള പൂച്ചകളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പുതിയ വിശേഷങ്ങൾ. അപ്പൊ നമ്മള് റഫീഖാന്റെ വീട്ടിലെത്തിയതാ, ചായ കുടിച്ചോണ്ടിരിക്കാണ്. ചായയും കടിയും നല്ല അടിപൊളി കടികൾ, പയനിറച്ചത്, അച്ചപ്പം, ബിസ്ക്കറ്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ലോഡ് സാധനം ഉണ്ട്. നല്ല അടിപൊളി സൂപ്പർ. അപ്പൊ നമ്മൾ ചായ അടിച്ചാളെ കേട്ടോ എല്ലാരോടും. നമ്മള് മേജർ യാത്ര പോവുക അല്ലേ. ഏ പുതിയ ആള് വരുന്നുണ്ട്, അടിപൊളി. ഉഷാറായിക്കും കേട്ടോ, നമ്മളെ മേജറായിട്ട് പോവാണ്. എനിക്കൊക്കെ സങ്കടമാണ് മേജർ പോണേന്ന്. അവനതൊന്ന് എല്ലോക്കാനൊക്കെ നോക്കുന്നു. മുസിനെ എന്താ പറയുന്നേ? ഇനി നമ്മളെ കുതിര എന്ത് കളിച്ച്? അടിപൊളി കുതിര അല്ലേ. ഗൈസ്, അപ്പൊ നമ്മളെ മുസിൻകായും കുട്ടികളൊക്കെ ഇഷ്ടമല്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് ഏൽപ്പിച്ച് തന്ന മേജറിനെ നമ്മൾ നേരെ കൊണ്ട കൊടുക്കാണ്. അപ്പൊ ഓൾക്ക് നമ്മൾ ബദൽ പെറുന്നതിന് ഇപ്പൊ തന്നെ ഇറക്കി കൊടുക്കൂട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി ഇറക്കാനായിട്ട് പോവാ. എടാ ഈ കുറവാണ്ടടാ നിക്ക്, മേജർ പോകുന്നതിൽ എന്റെ അഭിപ്രായം. സങ്കടമുണ്ടോ? സങ്കടമുണ്ടോ? ഏ വേറെ വരൂ, എന്നാലും മേജറിന്റെ അത്ര എത്തുവോ? ഏ എത്തിക്കൂ. ഇപ്പൊ ഇങ്ങിവിടുത്തെ ഹോസ്റ്റ് ട്രെയിനറാ അല്ലേ, ലെമത്തിലേക്ക് അങ്ങനല്ലേ.
ഓനവിടുത്തല്ലോ അല്ല. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. അപ്പൊ ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.